വാർത്തയിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്നും ജില്ലയിലെ നിരവധി വിദ്യാർത്ഥികൾ പുറത്തായത് സംഘാടനത്തിലെ പിഴവും അധികൃതരുടെ അവഗണനയും കാരണമെന്ന കലോത്സവത്തിൽ അവസരം നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളുടെ ആരോപണം. അപ്പീലുകൾ അംഗീകരിക്കാതിരിക്കാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും വിദ്യാഭ്യാസ വകുപ്പും ഹൈക്കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ചെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. ആലത്തൂർ BSS ഗുരുകുലം വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വാർത്താ സമ്മേളനത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. പരിഹാസവും പുച്ഛമായിരുന്നു ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. അവർക്ക് എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് അത് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതേ ഇമ്പോർട്ടൻസ് എല്ലാരും കൊടുക്കണം വേണ്ടില്ല. പക്ഷെ കുട്ടികളാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്, അവരുടെ ആവശ്യം എത്രയാണെന്ന് ആരാണെങ്കിലും അത് മനസ്സിലാക്കണം. അത് ഞങ്ങൾ എങ്ങനെ ഒരാൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും? DDOയോടാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. എക്സ്പേർട്ടിന് തന്നെ മാനുവൽ മനസ്സിലാവുന്നില്ല. മാനുവൽ അറിയാണ്ടാണ് എക്സ്പേർട്ട് ജഡ്ജ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇവരോടൊക്കെ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്യുന്നതാണ് ഉദ്ദേശം? പാലക്കാട് ജില്ലാ കലോത്സവം അപാകതകളും പിഴവുകളും നിറഞ്ഞതായിരുന്നു. സർക്കാർ മാനുവൽ പ്രകാരം യോഗ്യതയുള്ളവരല്ല പല ഇനങ്ങളിലും വിധിനിർണയം നടത്തിയത്. അശാസ്ത്രീയമായ സ്റ്റേജ് നിർമ്മാണവും ആവശ്യത്തിന് ശബ്ദവും വെളിച്ചവും ഇല്ലായ്മയുമാണ് യോഗ്യരായ നിരവധി വിദ്യാർത്ഥികൾ പുറത്താവാനിടയാക്കിയത്. ഇതിനെതിരെയാണ് അപ്പീലുകൾ സമർപ്പിച്ചത്. അപ്പീലുകളിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ പക്ഷം ആരായണമെന്ന കോടതി നിർദ്ദേശം പോലും ലംഘിക്കപ്പെട്ടു. മുൻവിധികളോടെ അപ്പീലുകളെ സമീപിച്ച അധികൃതർ ഹിയറിംഗിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്തു. അപ്പീലുകൾ അനുവദിക്കുന്നതിൽ സംസ്ഥാന തലത്തിൽ തന്നെ വ്യാപക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. അത് അപ്പീൽ അപ്രൂവ് ചെയ്താൽ, DD അപ്രൂവ് ചെയ്താൽ 5000 രൂപയോളം സംസ്ഥാനത്ത് അടയ്ക്കണം. ആ പണം ഇനി ഇവിടുന്ന് ഡയറക്റ്റ് ഫസ്റ്റ് വാങ്ങി കുട്ടിയേക്കാൾ ഒരു മാർക്കെങ്കിലും അധികം വാങ്ങിയാൽ മാത്രമാണ് 5000 രൂപ തിരിച്ചു കിട്ടുക. അപ്പോൾ എങ്ങാനും ആ കുട്ടി ബീറ്റ് ചെയ്തില്ലെങ്കിൽ ആ കുട്ടിക്ക് അവിടെ 7000 രൂപയോളം നഷ്ടമാണ്. അപ്പോൾ ഒരു കുട്ടി അത് കലയ്ക്ക് വേണ്ടി ഈ പണവും അധ്വാനവും ചെലവാക്കുന്നത് വെറുതെ അങ്ങനെ ചെയ്യാൻ ആ കുട്ടിക്ക് ഭ്രാന്തില്ലല്ലോ. സീറോ ഗ്രേഡ് കിട്ടിയ കുട്ടിക്ക് പോലും കോഴിക്കോട് ജില്ല അപ്പീൽ അനുവദിച്ചപ്പോൾ 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ലഭിച്ചവരുടെ അപ്പീൽ പോലും പാലക്കാട് നിരസിച്ചു. അപ്പീൽ അനുവദിക്കുന്നതിൽ 10% എന്ന അലിഖിത നിയമമാണ് അധികൃതർ നടപ്പിലാക്കുന്നത്. എന്നാൽ കോഴിക്കോട് 40 അപ്പീലുകൾ അനുവദിച്ചപ്പോൾ പാലക്കാട് 18 അപ്പീലുകൾ മാത്രമാണ് അനുവദിച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കം എന്ന് പറഞ്ഞ് നമ്മൾ കൊട്ടിഘോഷിച്ച് നടത്തുമ്പോൾ അതിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടായിട്ടും ജഡ്ജസിൻ്റെ കുഴപ്പം കൊണ്ട്, അവിടെ സ്റ്റേജില് പണിതതിൻ്റെ കുഴപ്പം കൊണ്ട്, അല്ലെങ്കിൽ മൈക്കിൻ്റെ പ്രശ്നം കൊണ്ട് പാടാൻ പറ്റാത്ത, കളിക്കാൻ പറ്റാഞ്ഞ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്തായിരിക്കും? ഞങ്ങൾ ഈ ഇരിക്കുന്നത് എല്ലാവരും കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളാണ്. എന്നാൽ ഞങ്ങളിൽ പലർക്കും ഈ അപ്പീലിൻ്റെ പ്രശ്നം കാരണം സംസ്ഥാന തലത്തിലേക്ക് പോകാൻ കഴിയില്ല. ഞാനുണ്ടായിരുന്നു വട്ടപ്പാട്ടിന്, എനിക്ക് മറ്റൊരു വ്യക്തിഗത വിനോദം ഉള്ളതുകൊണ്ട് എനിക്ക് സംസ്ഥാന തലത്തിലേക്ക് പോവാം. നമ്മൾ പക്ഷെ എല്ലാ ഐറ്റവും എല്ലാ ഇനങ്ങളും സംസ്ഥാന തലത്തിലേക്ക് എത്തണം എന്ന ഒറ്റ ആഗ്രഹത്തിലാണ് പോകുന്നത്. ജില്ലയിൽ കലയോട് താല്പര്യമുള്ള വിദ്യാർത്ഥികളെയും അവരുടെ അധ്വാനത്തെയും അവഗണിക്കുകയും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന സമീപനമാണ് വിദ്യാഭ്യാസ അധികൃതർ സ്വീകരിച്ചത്. ഇതിനെതിരെ അന്വേഷണം നടത്തി നടപടി സ്വീകരിച്ച വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളായ M. ശ്രീഹരി, K. വൈഷ്ണവി, S. ഷിൻസിയ, നിഷാന, ഹനാ K. ഹുസൈൻ, യാദവ് കൃഷ്ണ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.